അമ്മ എവിടെ ഉണ്ടോ? നിങ്ങളെല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഞാനിപ്പോ കൊണ്ടുപോകുന്നത്. ആ അപ്പൊ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ, വാതിൽ തുറക്കാം. ആഞ്ഞിലിച്ചക്ക. അപ്പ ഇന്നലെ എനിക്ക് മേടിച്ചോണ്ട് വന്ന ആഞ്ഞിലിച്ചക്കയാ. ഇതിലേറ്റവും മൂന്നെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം ഞാൻ ഇന്നലെ കഴിച്ചു. ഇതിലേറ്റവും പഴുത്തത് നോക്കി ഞാൻ ഇപ്പൊ കഴിക്കാൻ പോവാണ്. എല്ലാവരും കൊതിപ്പിക്കാൻ പോവാണ് കേട്ടോ. ആ ഞങ്ങളൊക്കെ പുറത്തേക്ക് പോകാൻ തുടങ്ങാം. അപ്പൊ അതിന് മുന്നേ നമുക്കിത് കഴിച്ചിട്ട് വേണം പോകാൻ. ആ പോവാലോ. വേഗം കഴിക്കൂ കേട്ടോ, വേഗം കഴിക്കാം. അമ്മക്ക് വേണോ ആഞ്ഞിലിച്ചക്ക? എല്ലാവർക്കും ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ടാണ് ആഞ്ഞിലിച്ചക്ക എന്ന് എനിക്കറിയാം. ഇത് കിട്ടാനും ഭയങ്കര റെയറായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. കാര്യം നമ്മുടെയൊക്കെ വീടുകളിലും മരത്തിലൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പൊങ്ങി നിൽക്കുന്നവരെ നമുക്ക് പറിക്കാനൊന്നും യാതൊരു മാർഗവും, ഇവിടെ മരത്തിലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പറിക്കാൻ ഒരു മാർഗവും എന്നുള്ളതാണ് വാസ്തവം അല്ലേ. അപ്പോൾ അപ്പം എനിക്ക് പുറത്ത് പോയി വന്നു കഴിഞ്ഞപ്പോൾ വാങ്ങിക്കൊണ്ടു വന്നതാണ് ഈ ഫ്രൂട്ട്. ഇത് മൊത്തം നല്ല വിളഞ്ഞ് പഴുത്ത സാധനമാണ് കേട്ടോ. അപ്പം ഞാനിത് നിങ്ങളെ തുറക്കണത് കാണിച്ചു തരാം. ഭയങ്കര കൊതി വരും ഇത് കണ്ടു കഴിഞ്ഞാൽ, കാരണം ഇത് ഒരു സ്ഥലത്ത് കിട്ടാനില്ലാത്തത് കാരണേ എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതി വരും. ഏണ്ടോ ആ പഴുത്ത് വരുന്നതേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. കണ്ടോ ഭയങ്കര ഈസി ആയിട്ട് പൊളിച്ചെടുക്കാം. വലിയ ചക്ക ഫ്രൂട്ടാണ് അത്. ഇങ്ങനെ അങ്ങ് പൊളിച്ചെടുക്കാം. നമുക്ക് ഒരു ഗ്രേപ്പിൻ്റെ കൊല ഇരിക്കുന്ന പോലെ നിറയെ നമ്മുടെ വലിയ ചക്കയില്ലേ, അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം തന്നെയാണ്. ദേ കണ്ട, ഇനി ഇതങ്ങ് കടിച്ച് കടിച്ച് തിന്നണം. എന്നാ രസമായിരിക്കുമെന്ന് അറിയോ, ഇതിങ്ങനെ കടിച്ച് തിന്നുമ്പോഴുള്ള ആ ഒരു മധുരവും. വലിയ ചക്ക തന്നെയാണ്, ആ വലിയ ചക്കയിലെ അകത്തുള്ള ആ കൂഞ്ഞിലും ഒക്കെ ഇതിനകത്തും ഉണ്ട് കണ്ടോ. ദേ ഈ പഴങ്ങളും ഇങ്ങനെ അടുക്കി അടുക്കി ഇരിക്കുന്ന, മറ്റത് വലിയ ചക്കച്ചോളയിലല്ലേ ഇരിക്കുന്നത്, ഇത് കുഞ്ഞു ചോള കുഞ്ഞു കൂഞ്ഞില്ലിങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രം. എല്ലാം വലിയ ചക്കയുടെ ഒരു മിനിയേച്ചർ ഫോം. പക്ഷെ രുചിയിൽ വ്യത്യാസമുണ്ട്, വലിയ ചക്ക പോലെ അല്ല രുചി. നല്ല ഡീപ്പായിട്ടുള്ള മധുരമാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു നൊസ്റ്റാൾജിക് മധുരമാണ്. അപ്പം ആഞ്ഞിൽ ചക്ക ഇതുപോലെ ദേ. നല്ല മധുരമാണ്. ഇങ്ങനെ കടിച്ച് തിന്ന കുട്ടിക്കാല ഓർമ്മകൾ നിങ്ങളുടെ പങ്കുവെക്കുക കേട്ടോ. കൊതി വിടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിച്ചേക്കുക, വേറെ മാർഗമില്ല. ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണ്, നല്ല വിലയാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങാനായിട്ട്. നമ്മുടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഉണ്ടെങ്കിലും ഒന്നും നമുക്ക് പറിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത്. അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചതാന്ന, അല്ല പുറത്തുനിന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ അപ്പ വേഗം ബ്രേക്ക് ഇട്ട് നിർത്തി മേടിച്ചതാന്നാ പറഞ്ഞത് കണ്ടോ. നല്ല മതിയ. പണ്ട് ആഞ്ഞിലി കുരുണ്ടല്ലോ, അത് അമ്മ ഇടയ്ക്ക് വറുത്ത് തരുമായിരുന്നു. ഇപ്പോഴും വറുത്ത് തരാറുണ്ട്. അമ്മയുടെ ഒക്കെ പണ്ട് കാലത്ത് കപ്പലണ്ടിക്ക് വരെ തിന്നുകൊണ്ടിരുന്ന ആഞ്ഞിലിക്കുരു അല്ലേ. അത് ഞാൻ പറഞ്ഞു, പറിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് കണ്ട, അപ്പൊ ഇത് കണ്ടിട്ട് ആർക്കൊക്കെ കൊതി വന്നു എന്നുള്ളത് പറയുക. നല്ല മൂത്ത് പഴുക്കുന്നു കേട്ടോ, എന്നാലാണ് ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മൂക്കാതെ പഴുത്തു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും രുചി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, പഴുത്തിട്ടുണ്ട്. അപ്പൊ ആഞ്ഞിലിച്ചക്ക എപ്പോഴും പണ്ടത്തെയൊക്കെ കുട്ടിക്കാല ഓർമ്മകളാണ്, പണ്ടുള്ളവരുടെയൊക്കെ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചവരുടെ, അതായത് 90s മുന്നേ ഒക്കെ ജനിച്ചവരുടെ ഭയങ്കര നൊസ്റ്റാൾജിയ. പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെയൊക്കെ കാലഘട്ടത്തിലുള്ളവർ, അവര് ചുമ്മാ മരത്തിലൊക്കെ കയറി പറിക്കുമായിരുന്നാ പറയണ. അന്ന് പിന്നെ വേറെ ഫ്രൂട്ടൊന്നും ഇല്ലല്ലോ. ആഞ്ഞിലിച്ചക്ക, മാങ്ങ, ചക്ക, അതൊക്കെയാണ് അന്നത്തെ ഫ്രൂട്ടുകൾ. അപ്പൊ അമ്മ എപ്പോഴും പറയും റോട്ടിൽ നിന്ന് ഇങ്ങനെ വലിച്ചു അടിച്ച് പറിക്കുമായിരുന്നു എന്നൊക്കെ. ആണോ?
അമ്മ എല്ലാരുമായിട്ട് തമ്മിത്തല്ലി കൂടിയിട്ട് പറിച്ച് ഇത് പറിക്കുമ്പോഴേ എല്ലാവർക്കും കടിപിടി. അപ്പൊ അമ്മ തമ്മിത്തല്ലി കൂടി പണ്ട് കൊച്ചാരപ്രദം കഴിക്കുമായിരുന്നു. നിങ്ങളുടെ ആഞ്ഞിലിച്ചക്ക ഓർമ്മകൾ പങ്കുവെക്കുക. അപ്പൊ ഞാനിത് കഴിക്കട്ടെ കേട്ടോ.